സ്ട്രൈറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. കെ പി സി സി അധ്യക്ഷനും കോൺഗ്രസിൻ്റെ സമുന്നത നേതാവുമായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. നമസ്കാരം രാജേഷ്. കേരളത്തിൽ കോവിഡ് പടരുകയാണ്. ഇത് ഇത്രയും വർദ്ധിച്ചതിൻ്റെ പിന്നിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു പങ്കുണ്ടോ ഇല്ലേ? അത് മൊത്തത്തിൽ കേരള സമൂഹത്തിന് പറ്റിയ ഒരു വീഴ്ചയായിട്ട് തന്നെ കാണണം. രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ജാഗ്രത കുറവ് എല്ലാവരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ടെന്നത് ഒരു സത്യമായിട്ട് അവശേഷിക്കും. അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ആരും ഒരു നിയന്ത്രണം പാലിച്ചില്ല. അതിപ്പോൾ മുഖ്യമന്ത്രിയാവട്ടെ, പ്രതിപക്ഷ നേതാവട്ടെ, ആരും രാഷ്ട്രീയ നേതാക്കളാവട്ടെ, എല്ലായിടത്തും ഒരു പ്രചരണ റാലികളും എല്ലാം. അത് അവർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമാകാം, എങ്കിലും നമ്മൾ നേരിടുന്ന സിറ്റുവേഷൻ വളരെ ഗൗരവമേറിയ ആയിരുന്നില്ലേ? വളരെ ഗൗരവാവഹമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് വന്നത്. ആ സമയത്ത് മാതൃക കാണിക്കേണ്ട എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് വലിയ ചുമതലയുള്ളത് മുഖ്യമന്ത്രിക്കായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാഗത്താണ് കുറ്റകരമായ വീഴ്ച ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ ഏപ്രിൽ മാസം 2-ാം തീയതി ഒരു വലിയ ആഘോഷം നടക്കുകയുണ്ടായി. വിജയം എന്ന പേര് കൊടുത്തുകൊണ്ട് അവിടെ വെച്ച് നടത്തപ്പെട്ട ഒരു കലാസന്ധ്യ കേരളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിലും ഉത്തരേന്ത്യയിലുമൊക്കെ തന്നെ പ്രശസ്ത താരങ്ങളെ അണിനിർത്തിക്കൊണ്ട്, കലാകാരന്മാരെയും കലാകാരിയെയും അണിനിർത്തിക്കൊണ്ടാണ് അത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അതിൻ്റെ കാസറ്റ് വളരെ വൈറലായിരുന്നു. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും അങ്ങനെ സഹധർമ്മിണി അതിൽ പങ്കെടുത്തിരുന്നു. സഹധർമ്മിണിയും ഉണ്ട്, എൻ്റെ കയ്യിൽ കാസറ്റ് ഉണ്ട്. ആ കാസറ്റ് ഉണ്ട്. അത് അദ്ദേഹം അങ്ങനെ ആഘോഷിക്കുകയായിരുന്നു. അദ്ദേഹം കൃത്യമായി അകലം പാലിക്കണമെന്ന് പറയേണ്ട, അല്ലെങ്കിൽ സാമൂഹ്യമായ അകലം പാലിച്ചേ പറ്റൂ എന്ന് പറയേണ്ട ഒരു മുഖ്യമന്ത്രി ആഘോഷങ്ങളിൽ അഭിരമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തീർന്നില്ല. 2-ാം തീയതി അത് കഴിഞ്ഞു. 4-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ നമ്മുടെ പ്രചരണ പരിപാടിയുടെ സമാപന ദിവസം അന്ന് ഞാൻ കണ്ണൂരുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം നിയോജകമണ്ഡലത്തിൽ ഇന്നുവരെ കേരളത്തിലൊരു മുഖ്യമന്ത്രി ഈ പറയുന്ന ഒരു സമാപന ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹം ഒരു തുറന്ന വാഹനത്തിൽ കൈവീശി യാത്ര നടത്തിയത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടെന്ന് തോന്നില്ല. അവസാന ദിവസം ഒരു കലാശക്കൊട്ട് എന്ന രൂപത്തിൽ ഒരു സാധാരണ സ്ഥാനാർത്ഥി നടന്ന പോലെയാണ് അദ്ദേഹം ആ പരിപാടി നടത്തിയത്. ആ പരിപാടിയിൽ പങ്കെടുത്തോ? ഞാൻ ആ പരിപാടി ഉടനീളം കാണാൻ വേണ്ടി തന്നെയായിരുന്നു അന്ന് കണ്ണൂരിൽ പോയത്. പത്രലേഖകന്മാരെ ആദ്യം കണ്ടു. അത് കഴിഞ്ഞ ശേഷം അവർ പറഞ്ഞു, അങ്ങ് ഇന്നത്തെ ഈ പരിപാടി കൂടി കണ്ടിട്ടേ പോകാമെന്ന് പറഞ്ഞു. ഞാനവിടെ മഴപ്പിലങ്ങാടുന്നാണ് തുടങ്ങിയ പരിപാടി. ഫുഡ് കോർപ്പറേഷൻ ഒരു വലിയ ഗോഡൗൺ ഉണ്ടായിരുന്നു. ആ ഗോഡൗണിൻ്റെ അടുത്ത് ഞാൻ കാറ് വെച്ചുകൊണ്ട് ആ പരിപാടി ഉടനീളം ഞാൻ ദർശിക്കേണ്ടായി. 1000 അല്ല 10,000 കണക്കായ ആളുകളാണ് പങ്കെടുത്തത്. അത് അവരുടെ പാർട്ടിയുടെ ഒരു ശക്തിയായിരിക്കാം. പക്ഷേ മുഖ്യമന്ത്രി അത് ചെയ്തെങ്കിൽ പ്രതിപക്ഷം ഇപ്പം ബി ജെ പി ആണെങ്കിലും കോൺഗ്രസും എല്ലാം മറുഭാഗത്ത് അതുപോലെ ചെയ്തില്ലേ? വീഴ്ച സംഭവിച്ചതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? വീഴ്ചയായിട്ട് കാണാനാണ്. അല്ല, എന്റെ മുഖ്യമന്ത്രിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല, മുഖ്യമന്ത്രിയായിരുന്നു ഏറ്റവും മാതൃക കാണിക്കേണ്ടത്. ഈ സംസ്ഥാനത്ത് മറ്റാരെക്കാളും ചുമതല, ഞങ്ങൾക്ക് എല്ലാം ചുമതലയുണ്ട്. ഞാൻ ഏറെക്കുറെ അത് നിർവഹിച്ചു എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് 2-ാം തീയതി ആയിരിക്കും. അന്ന് ഇതുപോലെ വിജയാഹ്ലാദത്തിൻ്റെ പേര് വലിയ പുകിലായിരിക്കില്ലേ? ആ കോൺഗ്രസ് എന്തെങ്കിലും നിയന്ത്രണം, ഇപ്പം കോൺഗ്രസ് ആണ് ജയിക്കുന്നതെങ്കിൽ കോൺഗ്രസ് എന്തെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തും? തീർച്ചയായിട്ടും ആ കാര്യത്തിൽ എല്ലാവരും സംയമനം പാലിക്കണം, അച്ചടക്കം പാലിക്കണം. കാരണം കോവിഡ് മഹാമാരി നമ്മൾ ധരിച്ചതിനേക്കാൾ ഏറെ അതൊരു സാമൂഹ്യ വ്യാപനം അങ്ങനെ പടർന്നു പിടിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊക്കെ തന്നെ സംയമനം പാലിച്ചു പറ്റുകയുള്ളൂ. കൊല്ലം ജില്ല എന്തോ സർവകക്ഷി യോഗത്തിൽ ഇങ്ങനെ വിജയാഹ്ലാദ പ്രകടനം വേണ്ടെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞിട്ടുണ്ട്. ആ ഇത് ലോക്ക്ഡൗൺ വേണോ, അന്ന് 2-ാം തീയതി ലോക്ക്ഡൗൺ വേണോ എന്നൊരു വാദവും വന്നിട്ടുണ്ട്. അതിലെന്താ അഭിപ്രായം? ലോക്ക്ഡൗൺ എന്നൊക്കെ പറയുന്നത് ഒരു സാങ്കേതികമായ ഒരു പദപ്രയോഗമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതിപ്പം ജനങ്ങൾ തയ്യാറായിട്ടില്ല എന്ന് വരുമ്പോൾ ലംഘിക്കപ്പെടും, അതല്ല വേണ്ടത്. അങ്ങനൊരു ലോക്ക്ഡൗൺ ഉണ്ടാകുകയും ലംഘിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമല്ല വേണ്ടത്. ഓരോ ആളും, ഓരോ പൗരനും, ഓരോ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും അതിന് മുൻകൈ എടുത്തുകൊണ്ട് അന്നത്തെ ദിവസം ആ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആഹ്ലാദത്തിൽ പങ്കെടുത്തുകൊണ്ട് വീണ്ടും കോവിഡ് വ്യാപനം ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിപാടിക്കും അവർ കൂട്ടുനിൽക്കാൻ പാടില്ല. നേതാക്കന്മാർ നിയന്ത്രിച്ചാലും നിയന്ത്രിച്ചില്ലെങ്കിലും ജനം തുള്ളാൻ ഇറങ്ങരുത് അല്ലേ?
അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പാർട്ടി പ്രവർത്തകന്മാരോട് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ള കാര്യം എന്താണ്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അടുത്ത ഞായറാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. അതായത് മെയ് രണ്ടാം ദിനം ആഘോഷിക്കാൻ കോൺഗ്രസ്സിന് കഴിയുമോ? അത് കോൺഗ്രസ്സിന് ആഘോഷിക്കാൻ സാധിക്കും. കാരണം അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പരസ്യമായിട്ടുള്ള ഒരു ആഘോഷമായിട്ട് ഞങ്ങൾ ഞാൻ ചോദിക്കുന്ന വിജയം ആഘോഷിക്കാൻ കഴിയുമെന്ന്. തീർച്ചയായിട്ടും കോൺഗ്രസ് വിജയിക്കാൻ പോകുന്നു. താങ്കൾ പറഞ്ഞത് കോൺഗ്രസ് അല്ലെ യു ഡി എഫ് സെഞ്ചുറി അടിക്കുമെന്നാണ്. അങ്ങനെ പറയാനുള്ള ഒരു പൊരുൾ എന്താണ്, എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഞാൻ പറഞ്ഞ വാക്കിൽ നിന്ന് ഞാൻ പുറകോട്ട് പോകാൻ ആഗ്രഹിക്കില്ല. എങ്കിൽ പോലും താങ്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ 2020 എന്ന് പറഞ്ഞത് 19 വരെ എത്തി. അതെ. അന്നേരം ഈ സെഞ്ചുറിയുടെ ഒരു അടിസ്ഥാനം എന്താണ്? അത് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവർ കേരളത്തിലെ രാഷ്ട്രീയത്തെ നന്നായിട്ട് വിലയിരുത്തുന്നവരാണ്. അവർക്ക് കഴിഞ്ഞ 5 വർഷക്കാലത്ത് ഭരണത്തെക്കുറിച്ച് നന്നായിട്ടറിയാം. അതൊക്കെ തന്നെ വിശകലനം ചെയ്യും, വിലയിരുത്തിയതിന് ശേഷം അവർ തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞ സെഞ്ചുറിയിലേക്ക് തന്നെ എത്തുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. 100 വരും 100 എത്തണം. കോൺഗ്രസിൻ്റെ വിലയിരുത്തലും അതുതന്നെയാണോ? കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ പലതരത്തിലുള്ള വിലയിരുത്തലാണ്. എങ്കിൽ പോലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരെ കഴിഞ്ഞ ദിവസം ഞാൻ വിളിക്കേണ്ടായി. അവിടെ ഞാൻ പറഞ്ഞു ഒരു കോൺസർവേറ്റീവ് അസസ്മെൻറ്റ് മാത്രം മതി, അല്ലാതെ ജയിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അനന്ത സാധ്യതകൾ നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞ രൂപത്തിലുള്ള ഒരു വിലയിരുത്തലല്ലേ വേണ്ടത്. കൃത്യമായിട്ടുള്ള കണക്കുകൾ വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അവിടെ കണക്കുകൾ വെച്ചുകൊണ്ട് സമാസമുള്ള നിയോജ്യമെടുത്തും കണക്കിലെടുക്കാതെ തന്നെ ചുരുങ്ങിയത് 80 സീറ്റ് കിട്ടുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് ചുരുങ്ങിയതാണ്. അപ്പോൾ അതിന് മേലെ എത്രയും പോകാം. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ 10 ദിവസം തെരഞ്ഞെടുപ്പ് രംഗം പൂർണ്ണമായിട്ടും കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു. പൂർണ്ണമായിട്ടും കോൺഗ്രസിൻ്റെയും ഐക്യ ജനാധിപത്യ കക്ഷിയുടെയും കയ്യിൽ. സത്യത്തിൽ ഇത് മുമ്പ് തന്നെ വന്നേരേണ്ടതായിരുന്നു. ജനങ്ങൾ വളരെ വൈകിട്ട് മാത്രമാണ് അവർക്ക് കാര്യം ബോധ്യപ്പെട്ടത്. ബോധ്യപ്പെട്ടപ്പോൾ ആ ജനങ്ങളുടെ ആവേശ പ്രകടനമാണ് എല്ലായിടത്തും കണ്ടത്. എന്തെന്നില്ലാത്ത ആവേശം. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കോൺഗ്രസും ഐക്യജനാധിപത്യ കക്ഷിയും അധികാരത്തിൽ വരണമെന്ന് അവർക്കത്ര അപേക്ഷിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിന് പ്രത്യേക കാരണം, ഒന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടി തന്നെ, രണ്ടാമത് പ്രിയങ്കാ ഗാന്ധിയുടെ. ഇതിനൊക്കെ പുറമേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നെറേറ്റീവ്, അത് കുറിച്ചത് ശ്രീമാൻ എ കെ ആൻ്റണിയാണ്. അദ്ദേഹം ഈ മുറിയിൽ വെച്ച് തന്നെ അങ്ങേക്ക് ഒരു ഇൻ്റർവ്യൂ തന്നത് എനിക്ക് കാണാൻ സാധിക്കേണ്ടത്. എന്തൊരു ശുഭാപ്തി വിശ്വാസമാണ് അദ്ദേഹം ആ നെറേറ്റീവ് അദ്ദേഹം വരച്ചു വെക്കേണ്ടത്. LDF വന്നാൽ സർവനാശമാണെന്നുള്ള സർവനാശം. ആ നെറേറ്റീവ് നിസ്സാരമല്ല. കേരളീയ പൊതുസമൂഹം നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് ഒരാപ്തവാക്യം എന്ന പോലെ അത് ഏറ്റെടുത്തത്. അവർക്കെല്ലാം അറിയാം, അനുഭവ സമ്പന്നരാണ്. അവിടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അതിലപ്പുറം ഒരു പദപ്രയോഗം, സത്യത്തെ കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും കണ്ടെത്താൻ സാധിക്കാത്ത രൂപത്തിലുള്ള ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്ന വാക്കുകളായിരുന്നു അത്. പക്ഷേ LDFഉം LDFന് നേതൃത്വം നൽകുന്ന CPMഉം അതിലെ ഘടകകക്ഷിയായ CPIയും 80 സീറ്റിന് മേളിൽ അവർ വിജയിക്കുമെന്നും ഭരണ തുടർച്ച ഉറപ്പാണെന്നും പറയുന്നു. അതിനാണ് ഇംഗ്ലീഷ് പറഞ്ഞ വിഷ്വൽ തിങ്കിങ് എന്ന്. അവരെ കണക്കൂട്ടലുകൾ പാഴായി പോകും. തീർച്ചയായിട്ടും പാഴായി പോകും. പക്ഷേ അല്ല, എന്തിനു വേണ്ടിയിട്ടാണ് അവരെ വിജയിപ്പിക്കേണ്ടത്? അല്ല, അവർ പറയുന്ന ഒന്നിലധികം കാര്യങ്ങളുണ്ട്. ഒന്നാമത്, കഴിഞ്ഞ 5 വർഷം അവർ മുന്നോട്ട് വെച്ച വികസന നയം ചുറ്റുമുള്ള വിദ്യാലയങ്ങളിലും ആശുപത്രികളുമൊക്കെ വളരെ മികച്ചതാക്കി. കോവിഡ് കാലത്ത് ആൾക്കാരെ പട്ടിണി കിട്ടില്ല, ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു, ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ച് വീട്ടിൽ നൽകി. ഇങ്ങനെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തിയെന്നാണ് അവരുടെ അവകാശവാദം. മിസ്റ്റർ രാജേഷ്, ഇതിലൊന്നും തന്നെ ഒരു പുതുമയില്ല. അങ്ങ് വളരെ പരിണിതപ്രാപ്തനായ ഒരു മാധ്യമ പ്രവർത്തകനാണ്, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാൾ. അങ്ങേക്കറിയാമല്ലോ ഇവിടെ ഇത്തരം ജനക്ഷേമകരമായ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചാരാണ്? മഹാനായ ആർ ശങ്കർ, കേരളത്തിൻ്റെ ഒന്നാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ ആദ്യം ആരംഭിച്ചത്. അത് പടിപടിയായിട്ടാണ് ഇന്നത്തെ നിലയിലെത്തിയത്. അത് തുറന്നു കൊണ്ടുപോകാൻ കരുണാകരന് സാധിച്ചു, ശ്രീമാൻ എ കെ ആൻ്റണിക്ക് സാധിച്ചു, അതുപോലെ ഏറ്റവും കൂടുതൽ ഉമ്മൻചാവിൻ്റെ കാലത്തുനിന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനമനസ്സുകളെ കണ്ടെത്തിക്കൊണ്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു നടപ്പിലാക്കിയ ഞങ്ങളാണ്. അതിൻ്റെ ആവർത്തനം കോവിഡ് കാലത്ത് ഞങ്ങളായിരുന്നു ഇവിടെ ഭരിച്ചെങ്കിൽ. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇവിടെ ജനപക്ഷത്തുകൊണ്ട് ചെയ്തു എന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നതിൻ്റെ ഒരു പത്തിരട്ടി ആ ജനപക്ഷ രാഷ്ട്രീയം എന്താണ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്താണ്, അതിനനുസൃതമായിട്ട് തീരുമാനമെടുത്ത് എങ്ങനെ പോകണം എന്ന് ഞങ്ങൾ കാണിക്കുമായിരുന്നു. കാരണം ഭരണരംഗത്ത് എന്നും നൈപുണ്യം തെളിയിച്ചത്, പാഠവും തെളിയിച്ചത് ഞങ്ങൾ മാത്രമാണ്. അതുപോലെ അതൊന്നും തന്നെ ഞങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഭരണ തുടർച്ചയ്ക്ക് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഘടകങ്ങൾക്കൊപ്പം തന്നെ അവരുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാവ് പിണറായി വിജയനാണ്. അന്നേരം കോൺഗ്രസ് നിങ്ങളുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ
കൂട്ടായ്മ ഉള്ള നേതൃത്വം എന്നാണുള്ള മറുപടി ഇതുവരെ നൽകിയിട്ടുള്ളത്. ഇത്തരം ഒരു നേതാവിനെ താങ്കൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വ്യക്തിപരമായ മാർക്സിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ അവസാനം തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ അതെ പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം കണ്ണൂരിൽ നിന്നാണ് തുടങ്ങിയത്. വിമാനത്താവളത്തിൽ അദ്ദേഹം വരുന്ന സമയത്ത് 2000 ആളുകൾ വളരെ ചിട്ടയായി ഒരേ തരത്തിലുള്ള യൂണിഫോം കൊടുത്തുകൊണ്ട് ഒരേ തരത്തിൽ ഒരേ ഇണത്തിൽ മുദ്രാവാക്യം മുഴക്കുന്നു. എന്താണ് പറയുന്നത്? ക്യാപ്റ്റൻ അദ്ദേഹത്തെക്കുറിച്ച് മുദ്രാവാക്യം മുഴക്കുകയാണ്. ക്യാപ്റ്റൻ സന്തോഷത്തോടെ അത് കേട്ടുകൊണ്ട് അദ്ദേഹം ഒരു സായിബാബ സ്റ്റൈലിൽ അദ്ദേഹത്തെ അത് ഒരേൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്നലെ വരെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അവർക്കൊരു ക്യാപ്റ്റനെങ്കിലും ഉണ്ട്, പക്ഷെ കോൺഗ്രസിന് ഒന്നിലധികം ക്യാപ്റ്റന്മാരാണ്. ഒന്നിലധികം ക്യാപ്റ്റന്മാർ കളിക്കുന്ന കളി ജയിക്കാൻ എളുപ്പമാണ്. കോൺഗ്രസ് എല്ലാ കാലത്തും ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് ആയിരുന്നു സാർ. കോൺഗ്രസ് എല്ലാ കാലത്തും കൂട്ട നേതൃത്വമാണ് ഉണ്ടായിട്ടുള്ളത്, സംയുക്തമായ നേതൃത്വം. ഒറ്റയ്ക്ക് ഒറ്റയനായിട്ട് ആരും കോൺഗ്രസിന് ഒരു കാലത്തും നയിച്ചിട്ടില്ല. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എടുത്ത് പരിശോധിക്കൂ. ഞങ്ങൾക്ക് പാർട്ടിയുടെ അധ്യക്ഷയുണ്ട് പ്രിയങ്കരിയായ സോണിയാഗാന്ധി. എല്ലാവർക്കും സമ്മതിയായിട്ടുള്ള രാഷ്ട്രീയ പരിഗണനയ്ക്കപ്പുറം എല്ലാവരും ആദരിക്കുന്ന ഒരു സമുന്നത നേതാവാണ് അവരുടെ കാര്യത്തിൽ സംശയമില്ല. രാഹുൽജി ഇന്ത്യൻ ഫാസിസവുമായിട്ട് മുഖാമുഖം യുദ്ധം ചെയ്യുന്ന ഏക ഇന്ത്യൻ നേതാവാണ് അദ്ദേഹം. അതുപോലെ തന്നെ ജനമനസ്സുകളെ കീഴടക്കിയിട്ട നേതാവാണ് പ്രിയങ്ക ഗാന്ധി. നേതാക്കന്മാരുടെ വലിയ ഒരു നിര ഞങ്ങൾക്കുണ്ട്. പക്ഷെ കേരളത്തിൽ ആര് നയിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. കേരളത്തിൽ ഞങ്ങളൊക്കെ തന്നെയല്ലേ നയിക്കുന്നത്? അപ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ? കോൺഗ്രസ് ഒരു കാലത്തും ഒരു മുഖ്യമന്ത്രി അന്വേഷിച്ചുകൊണ്ട് ഇരുട്ടിൽ തപ്പിയ ഒരു കാഴ്ച ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഈ സംസ്ഥാനത്തെ നയിക്കാൻ ഏറ്റവും കഴിവും കാര്യശേഷിയുമുള്ളത് ആരാണോ, ഏറ്റവും പ്രഗത്ഭൻ ആരാണോ, അത് കണ്ടെത്താൻ കേരളത്തിലെ കോൺഗ്രസിന് മാത്രമല്ല ഹൈക്കമാൻഡിനും ഒരു പ്രയാസം ഉണ്ടാവില്ല. അനായാസന അത്തരം നേതാവിനെ കണ്ടെത്താൻ സാധിക്കുന്ന സംഘടനാ ശേഷി ഇന്ന് കോൺഗ്രസ് ഉണ്ട്. ഇതേ ചോദ്യം ശ്രീ എ കെ ആന്റണിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് കെ പി സി സി പ്രസിഡന്റ്, ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ രമേശ് ചെന്നിത്തല ഇവരടങ്ങുന്ന ഒരു ടീമാണ് പാർട്ടിയെ നയിക്കുന്നത്, അതിൽ നിന്ന് ഹൈക്കമാൻഡ് തിരഞ്ഞെടുക്കുമെന്നാണ് പറയുന്നത്. അതായത് എൻ്റെ ചോദ്യം, ഉമ്മൻചാണ്ടിക്കും മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ ഓരോ ടേം വെച്ച് പാർട്ടി വിഭജിച്ച് നൽകാൻ സാധ്യതയുണ്ടോ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത എന്നെക്കുറിച്ച് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇതാ വേഷം കെട്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംഗതി എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല, തെരഞ്ഞെടുപ്പിൽ മാഡം ഇനി വേണമെങ്കിലും മത്സരിക്കാവല്ലോ, അതൊന്നും ഒരു വലിയ വിഷയമല്ല. കേരളത്തിൻ്റെ ചരിത്രവും പാരമ്പര്യമൊക്കെ അത് സൂചിപ്പിക്കുന്നുമുണ്ട്. അതേക്കുറിച്ച് എന്ത് പറയുന്നു? അതേക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഈ കാര്യത്തിൽ അവർ ഉറച്ച തീരുമാനമെടുക്കും. ആ തീരുമാനം എല്ലാവർക്കും സ്വീകാര്യമായിരിക്കും. അതിൻ്റെ പേരിൽ ഒരു തർക്കമൊന്നും ഉണ്ടാവില്ല? ഒരു തർക്കവും ഉണ്ടാവില്ല. മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താങ്കളോട് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഹൈക്കമാൻഡ് പലതവണ ആവശ്യപ്പെട്ടു. മാത്രമല്ല ഹൈക്കമാൻഡിനെ പ്രതികരിച്ച് ഇവിടെ വന്ന താരിഖ് അൻവർ പരസ്യമായി തന്നെ ആ വിവരം വെളിപ്പെടുത്തുകയും ചെയ്തു. എന്തുകൊണ്ട് മാറി നിന്നു? അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരെല്ലാം തന്നെ എന്നോട് നേരിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറഞ്ഞാണ്. ഞാൻ വൈമനസ്യം കാണിച്ചപ്പോൾ അഖിലേന്ത്യാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി തന്നെ ഡൽഹിയിൽ പത്രലേഖനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏത് നിയോജകമണ്ഡലമാണോ സ്വീകാര്യമായിട്ടുള്ളത് അവിടെ മത്സരിക്കാനുള്ള അനുമതിയും സമ്മതവും എ സി സി നൽകിയിരിക്കുന്നവരും. ഇതിലപ്പുറം ഒരു കെ പി സി സിയുടെ അധ്യക്ഷൻ ഇതിലേറെ സൗഭാഗ്യം. എന്നിട്ടും എന്തേ മത്സരിച്ചില്ല എന്നുള്ളതാണ് ചോദ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ വെല്ലുവിളിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ച 140 നിയോജകമണ്ഡലങ്ങളിലും ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കണമെന്നത് എൻ്റെ നിർബന്ധവും വാശിയുമായിരുന്നു. അല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം താങ്കൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ സജീവമായി നേതൃത്വം പങ്കുവച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അന്നേരം അതാണ് ചോദ്യം, എന്തുകൊണ്ടാണ് മാറി നിന്നത്? ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഇത്രയും ഊർജ്ജസ്വലമായി എല്ലായിടത്തും ഓടിയെത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, പാർട്ടിയെ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, വിജയത്തിലെത്തിക്കാൻ സഹായിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയില്ല എന്നു വിശ്വസിക്കാനാണ് ഞാൻ ഈ സമ്മതം ഉപയോഗിക്കുന്നത്. കാരണം അതെനിക്ക് വലിയ പ്രയോജനപ്പെട്ടു. കാരണം എനിക്ക് ഒരു വലിയ മോറൽ അതോറിറ്റി ഉണ്ടായി, ഒരു ധാർമ്മികമായ ധീരത അതെനിക്കുണ്ടായി. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ശക്തമായിട്ട് അഭിപ്രായം പറയാനും സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ തന്നെ ഒരു ഡിസൈസീവ് റോൾ നിർണായകമായി പങ്കുവയ്ക്കാനും സാധിച്ചു എന്നത് എന്നെ സംബന്ധിച്ച് താങ്കൾ ധാർമ്മികമായ ധീരത ഉയർത്തിപ്പിടിക്കുമ്പോൾ ഈ പാർട്ടിയിൽ പലവട്ടം നിയമസഭാ സാമാജികരാകാൻ അവസരം കിട്ടിയവർ വീണ്ടും വീണ്ടും മത്സരിക്കാൻ വ്യഗ്രത കാട്ടുകയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പാർലമെൻ്ററി കാരിയർ
ഞാനൊരു അറിയാമല്ലോ, ഞാനെത്രയോ 7 തവണ ലോക്സഭയിലേക്ക് പോയി, 2 തവണ മന്ത്രിയായി. പിന്നെ പാർട്ടിയിൽ നിരവധി പദവികൾ എനിക്ക് പാർട്ടി നൽകിയതാണ്. സത്യത്തിൽ എനിക്ക് പാർട്ടിയോടുള്ള കടപ്പാട് അത്ര വലുതാണ്. ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ ഈ പാർട്ടിയാണ്. എന്തെങ്കിലും തരത്തിൽ സമൂഹത്തിൽ 10 പേർ എന്നെ അറിയുന്നുവെങ്കിൽ ഈ പാർട്ടി കൊണ്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും പരാതി ഉണ്ടായിട്ടില്ല. പാർട്ടി പറഞ്ഞെന്താണോ അത് ശിരസ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ചരിത്രം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ പാർട്ടി എന്നോട് സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇന്നേ സാഹചര്യം വെച്ചുകൊണ്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞു. പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറാനാണോ ആഗ്രഹിക്കുന്നത്? അങ്ങനെ പറയാറായിട്ടില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടോ? കാരണം ഇത്രയും വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വമൊക്കെ തന്നെ ഏറെക്കുറെ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്ന വിശ്വാസം എനിക്കുണ്ട്. അല്ല, നിർവഹിച്ചു എന്ന് വിശ്വസിക്കുക എന്നല്ല, അങ്ങനെ ഒരു തീർത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. നിർവഹിക്കാനുള്ള അവസരവും എല്ലാം മുന്നിൽ കിടക്കുകയല്ലേ? അങ്ങനെ ഒരു ഒരു വലിയ ഇതൊന്നും ആയിട്ടില്ലല്ലോ. ഒന്നും മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഉണ്ടോ? അതൊക്കെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്തമാണെങ്കിലും താങ്കൾ നിർവഹിക്കും. എല്ലാ കാലത്തും ഞാൻ അങ്ങനെയാണല്ലോ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ തവണ ഞാൻ സ്വീകരിക്കാതിരിക്കാനുള്ള സാഹചര്യം അവരെ ബോധ്യപ്പെടുത്തേണ്ടത് ഇത് തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ വന്ന സാഹചര്യം മനസ്സിലാക്കണം. അത്യന്തം സങ്കീർണം, അത്യന്തം പ്രതിസന്ധി കുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ കേരളത്തിൽ വന്നത്. പാർട്ടി എല്ലാ തരത്തിലും ദുർബലമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്നത് വലിയൊരു ചോദ്യമായിരുന്നു ഏകദേശം മുമ്പിൽ. അതുകൊണ്ട് എന്നോട് പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മികച്ച വിജയം, ഏറ്റവും അധികം സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് ലോക്സഭയിലേക്ക് അയക്കുക എന്ന ദൗത്യമാണ് ഏൽപ്പിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. അതെൻ്റെ മനസ്സിൽ ഞാൻ ശിരസ വഹിച്ചു. അത് വലിയ വിജയമായി മാറുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ തന്നെ താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട് കേരളത്തിൽ, അങ്ങോളം ഇങ്ങോളം. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചത്. അത് ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഞാൻ മത്സരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷവും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഉന്നത നേതാക്കന്മാരൊക്കെ തന്നെ മത്സരിക്കാത്തതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അല്ല, താങ്കൾക്ക് നിന്നിരുന്ന കുറെ കൂടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുമായിരുന്നു എന്നൊക്കെ ഡൽഹി വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതേക്കുറിച്ച് പറയുമ്പോൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു പരാമർശമായതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല. അവർ പറയുന്നു കുറെ കൂടി മെച്ചപ്പെട്ട വിജയം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അവിടെ ഒരു കാൽക്കുലേഷൻ അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. താങ്കൾക്ക് അതിലൊരു ഒരു വൈഷമ്യം ഉണ്ടോ മത്സരിക്കാൻ പറ്റാതെ? എനിക്ക് അല്പം പോലും വൈഫല്യം ഇല്ല. താങ്കൾ നേരത്തെ പറഞ്ഞു ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ അത് ഡിസിസീവ് റോൾ ഉണ്ടായത്. മറ്റ് പുറത്തുള്ളവരിതെന്ന് പറയാൻ ഉമ്മൻചാണ്ടിയും രമേശനും ഇതിലെയൊക്കെ അവരുടെ ഗ്രൂപ്പ് താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ശക്തമായി ഇടപെട്ടു എന്നുള്ളൊരു വിമർശനം പൊതുവെ പറഞ്ഞു കേട്ടിരുന്നു. അതിൽ വല്ല കഥയുണ്ടായി? അതിനിടയിൽ താങ്കൾ ഞെരുക്കപ്പെട്ടിട്ടുണ്ടോ? എന്നെ അങ്ങനെ ആർക്കും ഞെരുക്കാനും സാധിക്കില്ല. ഇല്ല, കാരണം ഞാനെപ്പോഴും ഒരു തെളിഞ്ഞ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള എൻ്റെ കാഴ്ചപ്പാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്ന കാഴ്ചപ്പാടല്ലാതെ മറ്റൊരു കാഴ്ചപ്പാട് ഞാൻ ഒരിക്കലും എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനാർത്ഥി എന്നൊന്നും എനിക്കില്ല. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, അതിലെനിക്ക് സംതൃപ്തിയുണ്ട്. 55% പുതുമങ്ങളെ കൊണ്ടുവരാൻ സാധിച്ചു. ഇന്ന് വരെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കൊണ്ടുവരാൻ സാധിക്കാത്ത രൂപത്തിലുള്ള പുതുമുഖങ്ങളെ കാഴ്ചവെക്കാൻ സാധിച്ചു. താങ്കളൊരു നിർണായ റോൾ എടുത്തു പൂർണ്ണമായിട്ടും. അതേസമയം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഞാൻ മാത്രമാണെന്ന് പറഞ്ഞ അർത്ഥമില്ല. എനിക്കുള്ള പിന്തുണ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും രാഹുൽ ഗാന്ധിയുടെയുമാണ്. അതോടൊപ്പം ശ്രീമാൻ എ കെ ആന്റണി, ഇതിലൊക്കെ പുറമെ ശ്രീമാൻ കെ സി വേണുഗോപാൽ, ഇവർ നൽകിയ സഹായം നിസ്സാരമല്ല. അതുകൊണ്ട് എനിക്ക് കുറെ കൂടി ശക്തമായി തീരുമാനമെടുക്കാനും മുന്നോട്ട് പോകാനും സാധിച്ചു. ആ തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് ഏറെക്കുറെ എൻഡോസ് ചെയ്തിട്ടുമുണ്ട്. അതേസമയം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പല സ്ഥലങ്ങളിലും അസ്വാരസ്യങ്ങൾ ഉയർന്നിരുന്നു. അങ്ങ് അധ്യക്ഷനായിട്ടിരിക്കുന്ന ഈ ഇന്ദിരാഭവൻ്റെ മുന്നിൽ മഹിളാ കോൺഗ്രസിൻ്റെ അധ്യക്ഷ തലമുണ്ടനം ചെയ്തു. കൊല്ലത്തെ സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ പൊട്ടിക്കരഞ്ഞു. അതായത് സ്ത്രീകളുടെ കണ്ണീർ വീഴ്ത്തി കോൺഗ്രസ് എന്നുള്ള രീതിയിൽ വിമർശനമുണ്ടായി. എന്ത് പറയുന്നു അതേക്കുറിച്ച്? അതിൽ കാര്യമില്ല. ഞാൻ അതേക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ആ വിഷയം ആവർത്തിക്കാനും ആഗ്രഹിക്കുന്നില്ല. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു 20% മഹിളാ സ്ഥാനാർത്ഥികളെ അവർക്ക് സീറ്റ് കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ മാത്രമല്ല, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങൾ ആലോചിച്ചുറപ്പിച്ചാണ് ഡൽഹിയിലേക്ക് പോയത്. ചുരുങ്ങിയത് 15 സ്ഥാനാർത്ഥികൾ. ഞങ്ങൾ അവസാനം വന്നപ്പോൾ 92 സീറ്റുകളാണല്ലോ മത്സരിച്ചത്. അപ്പോൾ അതിൽ 15 മഹിളകൾ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആ ലിസ്റ്റുമായിട്ടാണ് ഞങ്ങൾ ഡൽഹിയിലേക്ക് പോയത്. ഡൽഹിക്കും ആ കാര്യത്തിൽ സന്തോഷമുണ്ടായത്. അവസാനം വന്നപ്പോൾ 3-4 സ്ഥാനാർത്ഥികൾ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കേണ്ട സാഹചര്യം എന്നോട് ചോദിക്കരുത്. ഞാൻ ഇത്തരമൊരു ചർച്ചയിൽ ഞാനത്
താങ്കൾ പറയുന്നില്ല. താങ്കളെ കൂടെ വിഷമിപ്പിക്കുന്ന ഒരു കാരണമായിരിക്കുമല്ലോ അത്. തീർച്ചയായിട്ടും എന്നെ വിഷമിപ്പിച്ചു. അതാ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതായത് ഉമ്മൻചാണ്ടിയുടെയും രമേശിന്റെയും ഒക്കെ ഗ്രൂപ്പ് താല്പര്യം സംരക്ഷിക്കുന്നതിനിടയിലല്ലേ ഈ കണക്കൂട്ടലൊക്കെ പാളിപ്പോയത്? അതൊന്നുമല്ല, അവരുടെ സമ്മർദ്ദം കൊണ്ടല്ല ഈ മൂന്നാല് പേരുകൾ പോയത്. അതും ഞാൻ പറയാം, ഞാനിത് ഐ വാണ്ട് ടു പുട്ട് ദ റെക്കോർഡ് സ്റ്റേറ്റ്, അല്ലാതെ ഞാൻ പറഞ്ഞ തെറ്റാണ്. അതൊന്നും അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു സമ്മർദ്ദവും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അത് മറ്റു ചില സാഹചര്യങ്ങളുണ്ട്, മൂന്ന് നാല് സഹോദരിമാർക്ക് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയുണ്ടായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കോൺഗ്രസ്സിൽ ഈ മഴ പെയ്തിട്ട് മരം പെയ്യുന്നു എന്ന് പറയുന്ന പോലെ ഇപ്പം കെ സുധാകരൻ പറഞ്ഞത് കെ പി സി സി പുനഃസംഘടന വേണമെന്നാണ്. അതുപോലെ കെ മുരളീധരനും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തു പറയുന്നു? അവർക്ക് രണ്ടുപേർക്കും കോൺഗ്രസിനെ കുറിച്ച് അറിയാം, കോൺഗ്രസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാം, കോൺഗ്രസ്സിൽ എങ്ങനെയാണ് സംഘടന നടത്തുന്നതിനെ കുറിച്ചൊക്കെ തന്നെ കൃത്യമായ ധാരണ അവർക്ക് രണ്ടുപേർക്കും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ വരുമ്പോൾ ഒരു സംസ്ഥാനത്ത് മാത്രമായിട്ട് ഒരു സംഘടനാ സംവിധാനത്തിൽ ഒരു മാറ്റം വരുത്താൻ അങ്ങനെ സാധിക്കില്ല. പിന്നെ ഇന്ന് നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ അല്പം ചില വ്യതിയാനങ്ങളും മാറ്റങ്ങളും വരുത്താൻ സാധിക്കുമെന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ സാധ്യമല്ല. അതാണ് സാഹചര്യം. കാരണം ഞാൻ ഈ തെരഞ്ഞെടുപ്പ് അതോറിറ്റിയുടെ ചെയർമാനായിരുന്നു, എനിക്ക് കൃത്യമായിട്ടറിയാം പാർട്ടി സംഘടനാ തത്വങ്ങൾ എന്താണ്, കോൺഗ്രസിൻ്റെ ഭരണഘടന എന്താണ്, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുക, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ കൃത്യമായിട്ട് എനിക്ക് ബോധ്യം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കണ്ണൂരിലെ UDF ചെയർമാനെതിരെ പാർട്ടി KPCC ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ ഒരു പോലീസ് കേസ് കൊടുത്തിരിക്കുന്നു, അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടോ? ഞാൻ TV കണ്ടു എന്നത് കഴിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹർജിക്കാരനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും എന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. ഇതൊക്കെ തന്നെ ഒരു പോലീസ് കേസിലേക്ക് നീങ്ങേണ്ട കാര്യമാണോ? പാർട്ടി അച്ചടക്കത്തിൻ്റെ ലംഘനമല്ലേ? അല്ല, തീർച്ചയായിട്ടും മാത്രത്തിലൊന്നും അത് പോകേണ്ട കാര്യമില്ല. ഇതൊക്കെ പാർട്ടിക്കുള്ളിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. രണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമോ അസ്വാരസ്യമോ ആശയക്കുഴപ്പമോ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ പാർട്ടി ഫോറത്തിൽ വെച്ചാണ് അത് പരിഹരിക്കേണ്ടത്, അല്ലാതെ പോലീസാണോ പരിഹരിക്കേണ്ടത്? ആ വിഷയത്തിൽ പാർട്ടി ഇടപെടൂ. ഏതായാലും ആ കാര്യത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല.